हाई फ्रेंड्स एल्लावर्क्कुम एसटीपी मीडिया टेक्किन्റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ 5.1 ആംപ്ലിഫയർ ഒക്കെ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 5 ചാനൽ ആംപ്ലിഫയർ ബോർഡാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ് ആംപ്ലിഫയർ ബോർഡ്. TDA 2030 ഐസി വെച്ചിട്ടുള്ള 5 ഐസി വെച്ചിട്ടുള്ള 5 ചാനൽ ആംപ്ലിഫയർ ബോർഡാണ് ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. वीडियो कड़कों मुंब ए चानल आदाने सब्सक्रैब बेल कूड़ी प्रेस अब नमुक वीडियो कड़क अब आदमी नमुक इन पैकिंग नमक बोर्ड वरुद TDA 2030 5 ऐसी वैच्ल 5 चानल बोर्ड നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പുറത്തെടുക്കാം. നമ്മൾ ഈ കവറിൽ നിന്ന് പുറത്തെടുക്കാം. ഇതാണ് യൂണിവേഴ്സൽ എന്ന കമ്പനിയുടെ 5 ഐസി വെച്ചിട്ടുള്ള TDA 2030 5 ഐസി വെച്ചിട്ടുള്ള 5 ചാനൽ ആംപ്ലിഫയർ ബോർഡാണിത്. ഇത് നമുക്ക് 5.1 ആംപ്ലിഫയർ ഒക്കെ അസംബിൾ ചെയ്യുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ബോർഡാണിത്. നമുക്ക് ഈ ബോർഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇത് നോർമലായിട്ട് 12 വോൾട്ട് ഡ്യുവൽ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോർഡാണ്. ഇവിടെ നോക്കിയാൽ കാണാം 12 വോൾട്ട് സപ്ലൈ കൊടുക്കാനുള്ള പോയിന്റ് മൈനസ് 0 പ്ലസ്. പിന്നെ 5 ഇൻപുട്ടുകളാണ് ഇതിൽ വരുന്നത്. 5 ഇൻപുട്ടുകൾ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, സെൻറ്റർ. ഈ 5 ചാനലുകളാണ് നമ്മൾ ഈ ഒരു ബോർഡിൽ കൊടുക്കുന്നത്. ഇവിടെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഇൻപുട്ട്, ഇവിടെ ഒരു ഇൻപുട്ട്, ഇവിടെ ഒരു ഇൻപുട്ട്, ഇവിടെ ഒരു ഇൻപുട്ട്. മൊത്തം 5 ഇൻപുട്ട്. സ്പീക്കർ ഔട്ടുകളാണിത്. 1 ഇവിടെ, 2 ഇത്, 3 4 അറ്റത്തൊന്ന്, 5. അങ്ങനെ 5 ഇൻപുട്ടും 5 ഔട്ട്പുട്ടുമാണ് ഈ ഒരു ബോർഡിൽ വരുന്നത്. ഈ ഒരു ബോർഡിൻ്റെ പവർ എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് 14 വാട്ട്സ് മുതൽ 18 വാട്ട്സ് വരെയാണ് ഒരു സ്പീക്കറിന് നമുക്ക് ഔട്ട്പുട്ട് ഇന്നും വരുന്ന പവർ. അപ്പോൾ ഈ ബോർഡ് വെച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ ഞാൻ അസംബിൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസും ടിപ്സും എല്ലാം കിട്ടുന്നതിനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.